സ്വിറ്റ്സർലൻഡിൽ കേളി എന്ന് പറയുന്ന ഒരു മലയാളി കൂട്ടായ്മ ഉണ്ട് അവിടുത്തെ ഏറ്റവും വലിയ സംഘടനയാണ് അപ്പോൾ അവരുടെ ഒരു അക്ഷര കേളി എന്ന് പറയുന്നൊരു പരിപാടി ആ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് സൂർച്ച് എയർപോർട്ടിൽ നിന്ന് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഭാരതീയ കലാലയത്തിൻ്റെ ചെയർമാൻ വിൻസെൻറ്റിനോടൊപ്പം ഞാൻ ആ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി പോകുമ്പോൾ ഞാൻ ആലോചിച്ചത് അവിടെ ചെന്നിട്ട് എന്ത് പറയണം എന്നായിരുന്നു സ്വിറ്റ്സർലൻഡിൽ ജനിച്ചു വളർന്ന കുട്ടികളെ മലയാളം പഠിപ്പിക്കാനുള്ള ഈ കേളിയുടെ ഒരു പദ്ധതിയാണ് ഇത് മലയാള ഭാഷ പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും എളുപ്പമല്ല എന്നാണല്ലോ എല്ലാവരും പറയാറുള്ളത് പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്നത് പണ്ട് വായിച്ച എഴുത്തുകാരനായ മുഹമ്മദ് അബ്ബാസിൻ്റെ അനുഭവ കഥകളാണ് കന്യാകുമാരി ജില്ലയിൽ ജനിച്ച് എട്ടാം ക്ലാസ് വരെ മാത്രം തമിഴ് ഭാഷ മാത്രം പഠിച്ച് പിന്നെ കോട്ടക്കിലേക്ക് താമസം മാറി വീട്ടിലെ പരമദാരിദ്ര്യം കൊണ്ട് കോഴിക്കോട്ടേക്ക് നാടുവിട്ടു പോയ പതിനാല് വയസ്സുള്ള മുഹമ്മദ് അബ്ബാസ് എന്ന കുട്ടിയാണ് എൻ്റെ മനസ്സിൽ ഇങ്ങനെ തെളിഞ്ഞു വന്നത് കോഴിക്കോട്ടെ ബുഹാരി ഹോട്ടലിൽ പുലർച്ചെ മുതൽ രാത്രി വരെ പാത്രം കഴുകിയും നിലം തൊടച്ചും തീരുമ്പോൾ അല്പം ആശ്വാസത്തിന് വേണ്ടി അപ്സരാ തിയേറ്ററിൽ സെക്കൻഡ് ഷോ കാണാൻ പോണ അബ്ബാസിൻ്റെ കഥ നമ്മൾ വായിക്കുമ്പോൾ വല്ലാതെ പെട്ടക്കും അവിടുന്ന് പരിചയപ്പെട്ട ലൈംഗിക തൊഴിലാളികളായ ലക്ഷ്മിയേച്ചിയും സൈനാത്തെയുമാണ് അബ്ബാസിന് ആദ്യമായിട്ട് മലയാളം എഴുതാനും വായിക്കാനും പഠിപ്പിക്കുന്നത് കോഴിക്കോട് കടപ്പുറത്തെ തോണിപ്പുറത്തിരുന്നിട്ട് സിഗരറ്റ് കൂടുകളിങ്ങനെ പൊളിച്ചു വച്ച് ലക്ഷ്മി ഏച്ചി ആദ്യം പഠിപ്പിച്ച വാക്കേതാന്നറിയോ കടൽ എന്നായിരുന്നു സൈനാത്ത ആകാശം എന്നും എഴുതാൻ പഠിപ്പിച്ചു പിന്നെ ആ അബ്ബാസാണ് മലയാള സാഹിത്യത്തിൻ്റെ സൗന്ദര്യം മുഴുവൻ ഇങ്ങനെ വിളിച്ചോതുന്ന ത്രസിച്ച് നിൽക്കുന്ന എത്രയോ പുസ്തകങ്ങൾ എഴുതിയത് അതാണിപ്പോൾ ചൂടപ്പം പോലെ വിറ്റുപോണത് പഴയ ഒരു ഓർമ്മ കൂടി ഞാൻ പറയട്ടെ ഈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ കേരളത്തിൽ മുഴുവൻ സാക്ഷരതാ യജ്ഞം നിറഞ്ഞു നിൽക്കുന്ന കാലമാണേ നാട്ടിലൊക്കെ നിറയെ പോസ്റ്ററായിരുന്നു സാക്ഷരതാ യജ്ഞത്തിൽ പങ്കാളികളാകൂ എന്ന് പറഞ്ഞുകൊണ്ട് എഴുതി വെച്ചിട്ടുള്ള പോസ്റ്ററുകളാണ് നിറച്ച് എപ്പോഴും ഒരു നിമിഷം ഒരു ആശയം എൻ്റെ മനസ്സിൽ തോന്നി സാക്ഷരതാ പരിപാടി പ്രചരിപ്പിക്കാനായി ഒരു മാജിക് ഷോ തട്ടിക്കൂട്ടിയാലോ എന്ന് അന്ന് മലപ്പുറത്ത് പി കെ മഹന്തി സാറാണ് കലക്ടർ ഒരു ധൈര്യത്തിന് അദ്ദേഹത്തോട് ചെന്ന് ആഗ്രഹം പറഞ്ഞു അടുത്ത ദിവസം ഈ പരിപാടി ഒന്ന് കലക്ട്രേറ്റിൽ ചെന്ന് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ആവശ്യപ്പെട്ടു അന്ന് രാത്രി ഞാൻ ഉറങ്ങിയതേ ഇല്ല ഒരു സ്ക്രിപ്റ്റ് എഴുതിയുണ്ടാക്കി കാണാപ്പാഠം പഠിച്ചു അതിനനുസരിച്ചുള്ള കുറേ മാജിക്കും തട്ടിക്കൂട്ടി ഈ ഗ്ലാസ്സിൽ നിറച്ച് വെച്ച പാൽ ഇങ്ങനെ ഒഴിച്ച് കളഞ്ഞാലും പിന്നെയും പിന്നെയും നിറയുന്നൊരു മാജിക് കണ്ടിട്ടല്ലേ അതൊക്കെയാണ് പ്രിപ്പയർ ചെയ്തത് നിരക്ഷരനായ ഒരാൾ വരുന്നു അയാൾക്ക് അക്ഷരമാകുന്ന ഈ പാല് കുടിക്കാൻ വേണ്ടി കൊടുക്കുന്നു അടുത്ത നിമിഷം ഗ്ലാസ്സിൽ വീണ്ടും പാൽ നിറയുന്നു അപ്പോൾ നമ്മൾ ഓഡിയൻസിനോട് പറയുന്നു കൊടുക്കും തോറും ഏറിടും വിദ്യ തന്നെ മഹാധനം എന്ന മെസ്സേജ് കാണികളോട് വിളിച്ച് പറയുന്നു അവരെക്കൊണ്ട് അത് ഏറ്റു പറയിപ്പിക്കുന്നു അക്ഷരം അറിയാത്ത ആളുകളെ അക്ഷരം പഠിപ്പിക്കൂ അതുകൊണ്ട് നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടാനില്ല നേടാനേ ഉള്ളൂ എന്നൊക്കെ ഓഡിയൻസിനോട് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഷോ എന്തായാലും പിറ്റേന്ന് കലക്ട്രേറ്റിൽ പോയിട്ട് രണ്ടും കൽപ്പിച്ച് ആ ഒരു പെർഫോമൻസ് നടത്തി അതോടുകൂടി ആ പരിപാടി ഗവൺമെൻ്റ് തലത്തിൽ നടത്താൻ വേണ്ടിയിട്ട് തീരുമാനമായി അങ്ങനെ അക്ഷരജാലം എന്നൊരു മായാജാല പരിപാടിക്ക് രൂപം കൊടുത്ത് മലപ്പുറം ജില്ലയിലും തിരുവനന്തപുരത്തും തിരുവനന്തപുരം ജില്ലയിലെ പല സ്റ്റേജുകളിലും ഒരു മാസക്കാലം ആ പരിപാടി അരങ്ങേറി കേരളത്തിലെ ഏതൊക്കെയോ ഗ്രാമങ്ങളിൽ ആ മാജിക് ഷോ ആയിട്ട് അലഞ്ഞു നടന്ന ആ കാലം എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല അന്നത്തെ മുഖ്യമന്ത്രി ഇ കെ നായനാരുടെ മുന്നിലേക്ക് വരെ എത്തിയ പരിപാടി കൂലിപ്പണിക്കാർക്കിടയിൽ ലക്ഷം വീട് കോളനികളിൽ മത്സ്യത്തൊഴിലാളികൾക്കിടയിൽ ആ പരിപാടിയുമായിട്ട് ചെല്ലുന്ന സമയത്ത് അവിടുന്ന് അനുഭവിച്ച സ്നേഹസ്പന്ദനങ്ങളുണ്ടല്ലോ അത് വല്ലാത്തൊരു വികാരമായിരുന്നു ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ആ പരിപാടിയാണ് പിന്നീട് എത്രയോ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള പരിപാടികളെ പരിമപ്പെടുത്താൻ എന്നെ പ്രേരിപ്പിച്ചത് ആ യാത്രയിൽ പലതും ഞാൻ പഠിച്ചു ഏറെ ദാരിദ്ര്യം അനുഭവിക്കുമ്പോഴും ഉള്ളിൽ സന്തോഷം നിറഞ്ഞു കവിയുന്ന കുടുംബങ്ങളെ കണ്ടു കൊട്ടാരം ചിന്തയാൽ ജാഗരം കൊള്ളുന്നു കൊച്ചു കുടിൽക്കെത്ര നിദ്രാസുഖം എന്ന് കണ്ടറിഞ്ഞത് ആ പാവപ്പെട്ട കുടിലുകളിൽ നിന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്നറിയോ നമ്മുടെയൊക്കെ മനസ്സ് ഒരു മായാജാലക്കാരനാണ് ഒഴിഞ്ഞ പെട്ടിയിൽ നിന്ന് പലതും ഉണ്ടാക്കിയെടുക്കാൻ അതിന് പറ്റും എന്തെങ്കിലും ഒരാശയം നമ്മുടെ മനസ്സിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അതൊരു വിത്തായിട്ട് മാറുകയും അതങ്ങ് മുളച്ചു പൊങ്ങുകയും ചെയ്യും ആ ആശയത്തെ അപ്പം തന്നെ എവിടെയെങ്കിലും എഴുതി വെച്ചോണം അല്ലെങ്കിൽ മറന്നുപോകും അത് നമ്മുടെ കണ്ണിനെയും മനസ്സിനെയും അലോസരപ്പെടുത്തുന്ന രീതിയിൽ എപ്പോഴും കാണുന്ന സ്ഥലത്ത് എവിടെയെങ്കിലും ഇങ്ങനെ പ്രദർശിപ്പിച്ചു വെക്കണം ബാക്കി നമ്മുടെ മനസ്സേറ്റെടുത്തോളൂ നമ്മുടെ ചിന്തകൾ അബദ്ധമാണ് എന്ന് മറ്റുള്ളവർ ചിലപ്പോൾ പറഞ്ഞേക്കാം അതൊന്നും നടക്കാൻ പോകുന്നില്ല എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞ് നമ്മളെ പിന്തിരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചേക്കാം അവിടെ നമ്മുടെ ചിന്തകളുടെ വിധി നിർണ്ണയിക്കാൻ മറ്റൊരാളെ അനുവദിക്കരുത് അപ്പോൾ പറഞ്ഞു വരുന്നത് ഇതാണ് നമ്മുടെ സ്വപ്നങ്ങളെയും നമ്മുടെ ചിന്തകളെയും വിലയിരുത്തുവാൻ നമ്മളോളം മറ്റൊരാൾക്കും കഴിയില്ല എന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കിയ ഒരു ജീവിത പാഠമാണ് അന്ന്